ാക്കി കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ കാര്യത്തിനും ഉമ്മച്ചിനെ വിളിക്കണതും പപ്പാനെ വിളിക്കണതും എല്ലാം ഇപ്പം ചേട്ടന്മാരോടായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ സംസാരിക്കണതും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ നോക്കണതും എല്ലാം ഒരു സമയമുണ്ടായി അപ്പോൾ ആ ഒരു സമയം വരെ എങ്ങനെയാണ് എൻ്റെ ഉമ്മച്ചിയും പപ്പയും എന്നെ കാണാണ്ടിരുന്നിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ ഞാൻ അന്ന് കരഞ്ഞിട്ട് പോകുമ്പോഴേക്കും അവരുടെ മനസ്സിൽ എന്തായിരുന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ എൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഉമ്മയാണ് എന്നെ ജനിപ്പിച്ചത് ഇങ്ങനൊരു ജന്മം തന്നത് അപ്പോൾ ഇതുവരെ ഒരു സ്റ്റേജിൽ ഞാൻ എൻ്റെ ഉമ്മച്ചീനോടോ എൻ്റെ പാരൻസിനോടോ എൻ്റെ ഫാമിലിനോടോ ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇപ്പം തന്നെ ഈ ഈ ഫോട്ടോ ഈ ഫോട്ടോയിൽ ശരിക്കും പറഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടെങ്ങനെ ഫോട്ടോയാ അതിൽ ഞാൻ മാമാൻ്റെ ഒക്കത്ത് ഇരിക്കുന്ന ഫോട്ടോയെങ്ങാണത് ഇപ്പോൾ ഉമ്മച്ചി മൂത്ത് ഇക്കാനെ പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ആയാ അപ്പം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടേക്കുന്നത് കാരണം ആ സമയത്ത് ഞാനിത്ര ചെറുതല്ല ഐ മീൻ ഞാൻ ഇത്ര ഇത്ര ഇല്ല എന്നെനിക്ക് തോന്നുന്നു എൻ്റെ മാമയായിട്ടുള്ള ഫോട്ടോയിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഞാനതൊക്കെ തിങ്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ എടുത്ത് അധികം ഫോട്ടോസ് പോലും എൻ്റെ ഇല്ല അപ്പോൾ ഇഷ്ടം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയണത് ഈ വേദിയിൽ ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാമയും പപ്പയും ഉമ്മച്ചിയും ഈയം ഇക്കമാരും എല്ലാവരും കാരണമാണ്